തൃത്താല നിയോജക മണ്ഡലത്തിൽ 100 കുളങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. തൃത്താല മണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ഭൂഗർഭജലം സംരക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സുസ്ഥിര തൃത്താല സമഗ്ര വികസനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പണിതീർത്ത കാർഷിക കുളങ്ങളുടെ ഉദ്ഘാടനം ആനക്കരയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂഗർഭജല സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃക പിൻപറ്റിയാണ് തൃത്താലയിലും നടപ്പാക്കുന്നത്. നിയോജക മണ്ഡലത്തിൽ 32 കുളങ്ങളുടെ പണി നടക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 100 കുളങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ജലസംരക്ഷണത്തിന് കിണർ റീചാർജിംഗ് പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ സ്വന്തം വീട്ടിൽ കിണർ റീചാർജിംഗ് നടത്തി മാതൃക കാണിക്കണം. മാലിന്യ സംസ്കരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. ബോധവൽക്കരണ ഘട്ടം കഴിഞ്ഞു. ഇനി പൊതുയിടത്ത് മാലിന്യം ഉപേക്ഷിക്കുന്നവർക്ക് കനത്ത പിഴ ഈടാക്കാനാണ് തീരുമാനം. വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പിഴ ഈടാക്കാൻ തീരുമാനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിത കർമ്മസേനയ്ക്ക് തുക നൽകാത്തവരിൽ നിന്ന് വസ്തുനികുതി സ്വീകരിക്കുമ്പോൾ കുടിശ്ശിക ഉൾപ്പെടെ ഈടാക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയതായി മന്ത്രി പറഞ്ഞു. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന, വാർഡ് മെമ്പർ കെ മുഹമ്മദ്, പി ബാലചന്ദ്രൻ, ബാലഗോപാൽ, ലിക്കായത്തലി, എ ഇ ഹബീബ യു എന്നിവർ സംസാരിച്ചു. തൃത്താല മണ്ഡലത്തിൽ ഇപ്പോ 32 കാർഷിക കുളങ്ങളാണ് പൂർത്തിയായതും ഇനി പൂർത്തിയാവാൻ പോകുന്നത് അല്ലെ. നമ്മളൊരു 100 കുളമെങ്കിലും കുഴിക്കണം. എന്താ കാര്യം എന്നറിയാം? തൃത്താലയിൽ വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമാണ്. 2000 കുളം കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 1000 കുളം ഈ മാർച്ച് 22 ഉദ്ഘാടനം ചെയ്തു. 1000 കുളം. മാർച്ച് 22 പ്രത്യേകത ലോക ജലദിനമാണ്. അടുത്ത 1000 കുളം മെയ് 18 പൂർത്തിയാക്കും. ഗവൺമെന്റിന്റെ 2nd വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ 2000 കുളമാണ്. അത് പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇൻഡോറിനെ കണ്ടുപിടിക്കും. ഇൻഡോറിൽ അങ്ങനെയാണ്. ഇൻഡോറിൽ ആദ്യം പിരിച്ചിരിക്കുക പൈസ യൂസർ ഫീ. എന്നിട്ട് അതിന്റെ പലിശ കൊണ്ടാണ് അവിടുത്തെ ഹരിത കർമ്മസേനയ്ക്ക് കാശ് കൊടുക്കുന്നത്. മനസ്സിലായോ? മാസം കിട്ടണമെന്നല്ല, ആദ്യം തന്നെ വാങ്ങി എന്നിട്ട് ബാങ്കിലിട്ടു, അതിന്റെ പലിശ കൊണ്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അത്രയ്ക്ക് പോയിട്ടില്ല. ഒരു കാര്യം തീരുമാനിച്ചു, ഹരിത കർമ്മസേനയ്ക്ക് ഏതെങ്കിലും വീട്ടുകാർ കാശ് കൊടുക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തിന്, ഇന്നലെ ഉത്തരവ് ഇറങ്ങി പ്രസിഡന്റെ, പഞ്ചായത്തിന് പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടല്ലോ, വസ്തുനികുതിയുടെ കൂട്ടത്തിൽ ഇതിന്റെ കുടിശ്ശിക വാങ്ങാം. ആ അത് വേണം, അത് നിർബന്ധമാണ്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം വെരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയറു, സ്പെഷ്യാലിസ്റ്റ് ഒ പി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മുതൽ രാത്രി 9 വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.